ശ്രീകൃഷ്ണായ നമശ്രീരാജോവാചാം പ്രിയവ്രതോ ഭാഗവത ആത്മാരാമകഥം മുനെ ഗൃഹേ രമതയന്മൂല കർമ്മബന്ധ പരാഭവ നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജരിഷഭ ഗൃഹേഷ്വഭിനിവേശോയം പുംസംഭവിതുമർഹതി മഹതാം ഖലു വിപ്രരുഷേ ഉത്തമ ശ്ലോകപാദയോ ഛായാനിർവൃത ചിത്താനാം ന കുടുംബേ സ്പൃഹാമതി സംശയോയം മഹാൻ ബ്രഹ്മണ്ഡാരാഗാരസുതാദുഷോ സക്തസ്യയിൽ സിദ്ധിരഭൂൽ കൃഷ്ണേ ചമതിര ശ്രീശുക ഉവാച ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരം ദരസാവേശിതചേതസോ ഭാഗവത പരമഹംസദൈതകഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിൻവന്തി യദി ഹി വാവഹരാജൻ സ രാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ അവനിതല പരിപാലനായാം നാഥ പ്രവരഗുണഗണൈകാന്തഭാജനതയാ സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരകക്രിയാകലാപോ നൈവാഭ്യനന്ദത്യദ്യപി തദ് പ്രത്യാമ്നാതവ്യം തദ്ധികരണാത്മനോന്യസ്മാദസതോപി പരാഭവമന്വീക്ഷമാണ് അഥഹ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബ്രഹ്മണ അനുധ്യാനം വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനി അഖില നിഗമ നിജഗണ പരിവേഷ്ടിത സ്വഭവനാദവതതാരാം സതത്ര തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിരനുപഥം അമരപരിവൃഢൈരഭിപൂജ്യമാന പഥി പഥി ച വരോധശാം സിദ്ധഗന്ധർവസാധ്യചാരണ മുനിഗണൈരുപഗീയമാനോ ഗന്ധമാദന ദ്രോണീം അവഭാസയന്നുപസ സർപ്പ തത്ര ഹവായേനം ദേവഋഷിർ ഹംസയാനേന പിതരം ഭഗവന്തം ഹിരണ്യഗർഭമുപലഭമാന സഹസൈവോത്ഥായാരുഹണേന സഹ പിതാപുത്രാഭ്യാം അവഹിതാഞ്ജലിരുപതസ്ഥേ ഭഗവാനപി ഭാരത തദുപനീതാരുഹണസൂക്തമാകേനാദിതരാമുദിതഗുണഗണാവതാരസുജയ പ്രിയവ്രതമാദിപുരുഷസ്തം സദയഹാസാവലോക ഇതി ഹോവാച ശ്രീഭഗവാനുവാച നിബോധതാതേതമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ അപ്രമേയം വയം ഭവസ്തേ തതേഷ മഹർഷിർവഹാമ സർവേ വിവശായസ്യ ദിഷ്ടം നകശ്യ ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഹന്തും തനുഭൃദ്വിഭൂയാൽ ഭവായ നാശായ ച കർമ്മകർത്തും ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗമവ്യക്ത ദിഷ്ടം ജനതാംഗധത്തേ യദ്വാചിതന്ത്യാംഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിതാഃ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോതാനസീവദ്വിപദേ ച ദുഷ്പദം ഈശാഭിസൃഷ്ടം ഹ്യവരുദ്ധ്മഹേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഗാൽ ആസ്ഥായ തത്തദ്യദയുക്തനാഥശ്ചക്ഷുഷ്മതാന്ധായിവ നീയമാനാഃ മുക്തോപി താവദ്വിഭ്രിയാൽ സ്വദേഹമാരബ്ധമശ്നന്നഭിമാനശൂന്യ യഥാനുഭൂതം പ്രതിയാത നിദ്ര കിം ത്വന്യദേഹായ ഗുണാന്ന വൃങ്ക്തേ ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാൽ യതസാസ്തേ സഹ ഷഡ്സപത്ന ജിതേന്ദ്രിയസ്യ ആത്മരതേർബുധസ്യ ഗൃഹാശ്രമ കിന്നു കരോത്യവദ്യം യഷഡ്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേത പൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ ക്ഷീണേഷു കാമം വിചരേത് വിപശ്ചിൽ ത്വം ത്വവ്യനാഭംഘ്രി സരോജകോശ ദുർഗാശ്രിതോ നിർജിത ഷഡ്സപത്ന ഭുങ്ക്ഷ്വേഹ ഭോഗൻ പുരുഷാതിദിഷ്ടാൻ വിമുക്തസംഗപ്രകൃതിം ഭജസ്വ ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവനഗുരോരനുശാസനമാത്മനോ ലഘുതയാവനത ശിരോധരോ ബാഠമിതി സബഹുമാനമുവാഹ ഭഗവാനപി മനുന യഥാവതുപകൽപിതാപജിതി പ്രിയവ്രതനാരദയോരവിഷമം അഭിസമീക്ഷമാണയോര ആത്മസമവസ്ഥാനം അവാങ്മനസം ക്ഷയമവ്യവഹൃതം പ്രവർത്തയന്നഗമൽ മനുരവി പരേണൈവം പ്രതിസന്ധിത മനോരഥാം സുരഋഷിവരാനുമതേനാത്മജമഖിലധരാമണ്ഡലസ്ഥിതി ഗുപ്തയാ സ്ഥാപ്യ സ്വയമതിവിഷമവിഷയവിഷജലാശയാശായാ ഉപരരാമ ഇതി ഹവാവസവ ജഗദീപതി ഈശ്വരേച്ഛയാധിനിവേശിത കർമാധികാര അഖില ജഗത്ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവതാദിപുരുഷസ്യാംഘ്രിയുഗളാനവരതധ്യാനാനുഭാവേന പരിരന്ധിതകഷായാശയോപദാതോപി മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസ അഥ ചതുഹിതരം പ്രജാപതേർവിശ്വകർമ്മണ ഉപയേമേ ബരിഹിഷ്മതീം നാമ തസ്യാമുഹവാത്മജാനാത്മസമാനശീലഗുണകർമ്മരൂപവീര്യോദാരാം ദശ ഭാവയാം ബഭൂവ ഭാവയാം ബഭൂവ കന്യാം ചയവീയസീമൂർജസ്വതീം നാമ
आग्नेध्रयध्मजिह्वयज्ञबाहु महावीर हिरण्यरेतो घृतपृष्ठ सवनमेधादिधि वीतिहोत्र कवय इति सर्व एव अग्निनामान एतेषाङ्गविर्महावीर सवन इति त्रयासन् ऊर्ध्वरेतसस्तात्मविद्यायामर्भभावादारभ्य कृतपरिचयाः पारमहंस्यमेव आश्रमम भजन् तस्मिन्नु हवा उपशमशीला परमर्षय सकलजीवनिकाया वासस्य भगवतो वासुदेवस्य भीतानां शरणभूतस्य श्रीमच्चरणारविन्द विरतस्मरणा विगलितपरमभक्तियोगानुभावेन परिभावितान्तर्हृदयाधिगते भगवति सर्वेषां भूतानामात्मभूते प्रत्यगात्मन्येवात्मनस्तादात्म्यम् अविशेषेण समीयु अन्यस्याम विद्यायां त्रयः पुत्रा आसन्नुत्तमस्तामसोरेव तैदि मन्वन्तराधिपतयाम् एवम् उपशमायनेषु स्वतनयेष्वथ जगदीपदि जगदीमर्बुदान्येकादश परिवत्सराणाम् अव्याहताखिलपुरुषकारसारसंभृतदोर्दण्डयुगलापीठतमौर्वीगुणस्तनितविरमितधर्मप्रतिपक्षा बर्हिष्मत्याश्चानुदिनमेधमानप्रमोदप्रसरणयौषिण्यव्रीडाप्रमुषितहासावलोकरुचिरक्ष्वेल्यादिभिः पराभूयमान विवेक इवानवबुद्ध्यमान इव महामनाबुभुजे यावदवभासयति सुरगिरिमनुपरिक्रामन् भगवानादित्यो वसुधातलमर्धेनैव प्रतपत्यार्धेनावच्छादयति तदा हि भगवदुपासनोपजितादिपुरुषप्रभाव तदनभिनन्दन् समजवेन रथेन ज्योतिर्मयेन रजनीमपि दिनं करिष्यामीति सप्तकृत्वस्तरणिमनुपर्यक्रामल् द्वितीय इव पतङ्ग एवा उह तद्रथचरणनियमीकृतपरिघातास्ते सप्तसिन्धवासन् यत एव कृताः सप्तभुवो द्वीपाः जम्बूप्लक्षशाल्मलीकुशक्रौञ्चशाखपुष्करसंज्ञाः तेषां परिमाणं पूर्वस्मात् पूर्वस्मादुत्तर उत्तरो यथासङ्ख्यं द्विगुणमानेन बहिः समन्तत उपक्लृप्ताः क्षारोदेक्षुरसोदसुरोदघृतोद क्षीरोदधिमण्डोदशुद्धोदाः सप्तजलधया सप्तद्वीपपरिखा इवाभ्यन्तरद्वीपसमाना एकैकस्येन यथानुपूर्वं सप्तसु अपि बहिर्द्वीपेषु पृथक्परित उपकल्पिताः तेषु जम्बुवादिषु बर्हिष्मदीपदि अनुव्रतानात्मजानाग्निध्रयध्मजिह्वयज्ञबाहु हिरण्यरेतो घृतपृष्ठमेधादिधिवीतिहोत्रसंज्ञान् यथासङ्ख्येनैकैकस्मिन्नेकमेवाधिपतिं विदधे दुहितरं चोर्जस्वतीं नामोशनसे प्रायच्छत्यस्यामासील् देवयानी नाम काव्यसुता नैवं विधपुरुषकार गुरुक्रमस्य पुंसां तदङ्घ्रिरजसाजितषड्गुणानां चित्रं विदूर विगत पुरु सकृतादीता यन्नामधेयमथुना स जहादिबन्धं स एवम् अपरिमितबलपराक्रम एकधातु देवऋषिचरणानुशयनानुपतितगुणविसर्गसंसर्गेणानुवृतमिव आत्मानं मन्यमान आत्मनिर्वेद इदमाह अहो असाध्वनुष्ठितं यदभिनिवेशितोऽहम् इन्द्रियैरविद्यारचितविषयविषयान्धकूपे अविद्यारचितविषमविषयान्धकूपे तदलमलममुष्यावनिताया विनोदमृगं मां धिग् धिगिति गर्हयाञ्चकार परदेवताप्रसादाधिकतात्मप्रत्यवमरिसेनानुप्रवृत्तेभ्यः पुत्रेभ्यः इमां यथादायं विभज्य भुक्तभोगां च महिषी मृतकमिव सह महाविभूतिमापहाय स्वयं निहितनिर्वेदो हृदि गृहीतहरिविहारानुभावो भगवतो नारदस्य पदवीं पुनरेवानुससार तस्य हवा एते श्लोकाः प्रियव्रतकृतं कर्म को नु कुर्याद्विनेश्वरं यो नेमि निम्नैरकरोच्छायां घ्नन् सप्तवारिधीन् भूसंस्थानं कृतं येन सरिल्गिरिवनादिभिं सीमा च भूतनिर्वृत्त्यै द्वीपे द्वीपे विभागशा भौमं दिव्यं मानुषं च महित्वं कर्मयोगजं यश्चक्रे निरय उपम्यं पुरुषानुजनप्रिया पुरुषानुजनप्रियः श्रीकृष्णाय नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमे एवं विदधि संप्रवृत्ते तदनुशासने वर्तमान आग्निध्रा जम्बूद्वीपवश प्रजावृषवद्धर्मावेक्षमाणपरिगोपाय सचकदाजिल्पितलोककामा सुरगरवनिता क्रीडादरद्रौण्यां भगवन्तं विश्वसृजाम्पतिम् आभृतपरिचर्योपकरणात्मैकाग्रेण तपस्वी आराधयां बभूव तदवरभ्य भगवानादिपुरुष सदसि गायन्तीं पूर्वजित्तिनामाप्सरसम् अभियापयामास सा च तदाश्रमोपवनम् अतिरमणीयं विविधनिबिडबिडबिडपनिकरसंसृष्टबिरडलकारूढस्तृभृङ्गवंधनैः प्रोच्यमानस्तुतिभिः
പ്രതിബോധ്യമാന സരിളകുക്കുട കാരണ്ടവകളഹംസാദിഭി വിചിത്രം ഉപഗൂജിതാമലജലാശയകമലാകരം ഉപവഭ്രാമ തസ്യാശ്രണതഗമനപദവിന്യാസകതിവിലാസായാശ്ച അനുപദം ഘനഘനായമാനരുചരിയരണാഭരണശ്രമുപാകർണദേവകുമാര സമാധിയോഗേന അമീലിത നയന നയകളയുഗളം സമാധിയോഗേന അമീലിത നയന നളിന മുകളയുഗളം ഈഷത്വികജയവ്യദഷ്ട താമേവാവിദൂരേ മധുകരീമേവ സുവനസോപജിഗ്രന്ഥീം ദിവിജമനജമനോനഗനാഹ്ലാദദുഃഖയഗ്നിവിഹാരവൃഡാവനയാവലോകസസ്വരാക്ഷരാവയവൈഹി മനസി നൃണാം കുസുമാവിധസ്വിദധതീം വിവരം നിജമുഖവികളിതാമൃതാസവസഹസുഭാഷണാമോദ മദാന്ധമധുകരനികരോപരോധേന ഗുണപദവിന്യാസേന അർക്കുസ്പന്ദനസ്തനകലശകവിരഭാരദശനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്സ ഭഗവതോമകരത്നശ്ചമ സംപ്രതീത ജഡവതിഥിഹോവാച കാത്തും ജിഗീർഷസികം മുനിവര്യശൈലേ മായാസി കാപി ഭഗവത്പരദേവതായാഃ വിജ്ഞേ വിഹർഷി ധനുഷി സുഹൃദാത്മനോർത്ഥേ കിം വാ മൃഗാൻ മൃഗയസേ വിവിനേ പ്രമത്താൻ ബാണാവിമോ ഭഗവതശകപത്രപത്രം ശാന്താവപുംഖരുചിരാവതിദിഗ്മദന്തൗ കസ്മൈയുംക്ഷശിവനേ വിചരന്ന വിത്മ ക്ഷേമായ നോ ജഡധിയാം തവ വിക്രമോസ്തു ശിഷ്യായി മേ ഭഗവത പരിത പഠന്തി ഗായന്തി സാമസരഹസ്യമജസ്രമീശം യുഷ്മിഖാവിലുദാസുമനോഭിവൃഷ്ടി സർവേ ഭജന്തി ഋഷിഗണായുവ വേദശാഖാ വാചം പരം ചരണപഞ്ചരതിരീണാം ബ്രഹ്മണ്ണരൂപമുഖരാം ശൃണവാമ തുഭ്യം ലബ്ധാ കദംബരുചിരംഗവിടംഗബിംബേസ്യാം അലാതപരിധി ക്വചവത്കലന്തേ കിം സംഭൃതം വിജയോർജ്ജശങ്കയോസ്തേ മധ്യേ കൃശോവഹസി യത്രതിശിശ്രിതാമേ പങ്കോരുണസ്വരഭിരാത്മവിഷാണൈദൃക്യേനാശ്രമം സുഭഗമേ സുരഭീകരോഷി ലോകം പ്രദർശയ സുഹൃത്തമതാവഗമ്മേ എത്രത്തെ യുദ്ധമരസാവയവാവപൂർവവും അസ്മദ്ഭിധസ്യവന ഉന്നയനോ വിഭർത്തി ബഹ്വദ്ഭുതം സരസരാസസുധാദിവക്ത്രേ കാവാത്മവൃത്തിരതിനാദ്ധവിരംഗവാധി വിഷ്ണുക്കലാസ്യനിമിഷോന്മകരോചകർണൗ ഉദ്വിഗ്നമിഹനൈവളം ദ്വിജഭംഗിശോചിരാസന്നഭൃംഗനികരം സര ഇന്മുഖം തേ യോസൗത്വയാഗരസരോജഹതപ്പതംഗ ദക്ഷുഭ്രമദ ഏജയദക്ഷിണീ മേ മുക്തന്നദേ സ്മരസി വക്രജടാവരൂധം കട്ടോ നിലോഹരതി ലംബട ഏഷ നീവീം രൂപം തപോധന തപശ്ചരതാം തപോഘം ഖേദത്തു കേന തപസാ ഭവതോപലബ്ധം ചർത്തും തപോർഹസിമയാ സഹമിത്ര മഹ്യം കിം വാ പ്രസീദതു സവായി ഭവഭാവനോ മേ പ്രസീദതി സവൈ ഭവഭാവനോ മേ നത്വാം ദ്വിജാമി ദയിതം ദ്വിജദേവദത്തം യസ്മിൻ മനോ ദൃഗഭിനോ ന വ്യാതിരഗ്നം മാം ചാരുസിംഗർഹസി നേതു മനോവൃതം തേ ചിത്തം മിത പ്രസരന്തു ശിവാ സജിവ്യ ശ്രീശുകൗവാച ഇതി ഹരണാന്വയാതു വിശാരദോക്താമവേദഗ്ധയാ പരിഭാഷയാതാം വിബുധവധൂം വിബുധമതി അധിസഭാദയാമാസ സാ ച തഥാ തസ്യ വീര്യൂധപദേ ബുദ്ധിശീലരൂപമയശ്രീ ഉദാര്യേണ വരാക്ഷിപ്പവനാസ്തേന സഹ അയുതായുധപരിവത്സരോപലക്ഷണങ്കാരം ജംബൂത്യുപദനാ ഹോമസ്വർഗഭോഗാനുഭൂതി തസ്യാമഹോവാത്മജാന്തരാജവരാഗ്നീന്ദ്ര നാഭികം പുരുഷകരിപരിഷേളാവൃതരംഗഹിരൺ മകരുഭദ്രാശ്ചകേതുമാനസംജ്ഞാന്നവപുത്രാൻ അജനയൽ സാസൂത്വാദസുതന്വാനുവത്സരം ഗൃഹ ഏവാപഹായ പൂർവജിത്തി ഭൂയ ഏവാജുന്ദേവം ഉപതസ്ഥേ ആഗ്നീന്ദ്രസുതാശ്രയമാധുരനുഗ്രഹാൽ അവർപ്പത്തികേനേവ സമണനുപലോപേതാഹ പിത്രാവിഭക്താത്മതുല്യതാമാൻ യഥാഭാഗ്യം ബുദ്ധിമുപരുഷാനുഭുജു ആഗ്നീന്ദ്രോ രാജാതൃതക്കാമാനാം അപ്സരസമേവാനുദിനമധിമന്യമാന തസ്യാസലോകതാം ശ്രുതിഭിരവാരുന്ധ എത്ര വിതരോമാദിഗന്തേ സംഭരേതേ പിതൃതമപ്രാതരോമേരുദുവിതൃദേവീം പ്രതിരൂപാം കൃതമുക്ഷിം യഥാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതിം ഇതി സംജ്ഞാ നവോദവഹന്നിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമേ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണായ നമഃ ശ്രീശുക ഉവാച നാഭിരപത്യകാമോ പ്രജയാ മേരുദേവ്യ ഭഗവന്തം യജ്ഞപുരുഷമവഹിതാത്മാ യജത തസ്യ ഹവാവശ്രദ്ധയാ വിശുദ്ധഭാവേന യജത പ്രവർഗേഷു പ്രചരത്സു ദ്രവ്യദേശകാലമന്ത്രത്വിദക്ഷിണാവിധാനയോഗോപപത്യ ദുരധിഗമോപി ഭഗവാൻ ഭാഗവതവാത്സല്യതയാ സുപ്രതീകാത്മാനമപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിധിൽസയാ ഗൃഹീതഹൃദയോ ഹൃദയംഗമ
ക്ഷേമം മനോനയനാനന്ദനാവയവാഭിരാമമാവിശ്ചകാരാം അധഹതമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശകൗശേയാംബരധരം ഉരസി വിലസശ്രീവത്സലലാമം ദരവരവനരുഹവനമാലാച്ചൂര്യമൃതമണിഗദാദിഭിരുപലക്ഷിതം സ്ഫുടകിരണപ്രവരമുകുടകുണ്ടലകടകടിസൂത്രഹാരകേയൂരനൂപുരാദ്യംഗഭൂഷണ വിഭൂഷിതം ഋത്വിക് സദസ്യ ഗൃഹപതയോധന ഇവോത്തമധനമുപലഭ്യ സബഹുമാനമർഹണനേനാവനതശീർഷാണ ഉപദസ്ഥൂ ശ്രീർത്വിജ ഊചോ അർഹസി മുഹുരത് അർഹത്തമാർഹണം അസ്മാകമനുപഥാനാം നമോ നമ ഇത്യേതാവൽ സദുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതിഗുണവ്യതികരമതി അനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതിപുരുഷയോ അർവാക്തനാഭി നാമരൂപാകൃതിഭീരൂപനിരൂപണം സകലജനനികായ വൃജന നിരസന ശിവതമ പ്രവരഗുണഗണൈകദേശകഥനാദൃതേ പരിജനാനുരാഗവിരചിത ശബള സംശബ്ദ സലിലസിത കിസലയ തുളസികാ ദുർവാങ്കുരൈരപി സംഹൃതയാ സപര്യയാ കില പരമാ പരിതുഷ്യസീ അധാനയാപി നഭവതൈജയോരുഭാരഭരയാ സമുചിതമർത്ഥമിഹോപലഭാമഹേ ആത്മനേവാനുസമനമഞ്ജസാവ്യതിരേകേണ ബോഭൂയമാനാശേഷപുരുഷാർത്ഥസ്വരൂപസ്യ കിന്ദുനാഥാശിഷാശാസാനാനാം ഏതദഭിസംരാധനമാത്രം ഭവിതുമർഹതി തദ്യഥാ ബാലിശാനാം സ്വയമാത്മനശ്രേയപരമവിദുഷാം പരമപരമപുരുഷാ പ്രകർഷകരുണയാ സ്വമഹിമാനം ചാപവർഗാഖ്യം ഉപകൽപ്പയിഷ്യൻ സ്വയം നാപചിത ഏവേതരവൽ ഇഹോപലക്ഷിത അഥായമേവ വരോ ഹ്യർഹത്തമ യർഹി ബർഹിഷി രാജർഷയർവരദർഷഭോ ഭവാൻ നിജപുരുഷേക്ഷണ വിഷയ ആസീൽ സ്മരണായ ജരമരണദശാമപി സകല കസ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു കിഞ്ചായം രാജഋഷിരപത്യകാമ പ്രജാം ഭവാദൃശീനാമാശാസാന ഈശ്വരമാശിഷാം സ്വർഗാപവർഗയോരപി ഭവന്തമുപധാവതി പ്രജായാമർത്ഥപ്രത്യയോ ധനദമിവാ ധനഫലീകരണം കോ വാ ഇഹദേ പരാജിതോ പരാജിതയാ മായയാ അനവസിത പദവ്യാനാവൃതമതി വിഷയ വിഷരയാനാവൃത പ്രകൃതി അനുപാസിത മഹച്ചരണ യദുഹമാവ തവ പുനരദ പ്രകർത്തരിഹ സമാഹൂതസ്തത്രാർത്ഥധിയാം മന്ദാനാം നസ്തദ്യദ്ദേവഹേളനം ദേവദേവാർഹസി സാമ്യേന സർവാൻ പ്രതിവോഢുമവിദുഷാം ശ്രീശുക ഉവാച ഇതി നിഗദേനഭിഷ്ടൂയമാനോ ഭഗവാനനിമിഷഋഷഭോ വരുഷധരാഭിവാദിതാഭിവന്ദിതചരണ സദയമിദമാഹ ശ്രീഭഗവാനുവാച അഹോ ബദാഹമൃഷയോ ഭവദ്ഭി അവിദധഗീർഭി വരം അസുലഭം അഭിയാജിതോ യദമുഷ്യാത്മജോ മയാ സദൃശോ ഭൂയാദിതി മമാഹമേവാഭിരൂപ കൈവല്യാദധാപി ബ്രഹ്മവാദോ നമൃഷാ ഭവിതുമർഹതി മമൈവ ഹി മുഖം യദ്വിജദേവകുലം ശകലയാവതരിഷ്യാമി ആത്മതുല്യം ഉപലഭമാന ശ്രീശുക ഉവാച ഇതി നിശാമയം ദ്യാമേരുദേവ്യാഹ പതിമഭിധായാന്തർദധേ ഭഗവാൻ ബർഹിഷി തസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമഋഷിഭി പ്രസാദിതോ നാഭേ പ്രിയ ചികീർഷയാ തദവരോധായനേ മേരുദേവ്യാം ധർമാന് ദർശയതു കാമോ വാദരശനാനാം ശ്രമണാനാം ഋഷീണാമൂർധ്വമന്ധിനാം ശുക്രയാതനുവാവതദാരാ ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീകൃഷ്ണായ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമേ തൃതീയോധ്യായാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രിയവ്രതൻ മഹാഭാഗവതോത്തമനായിരുന്നു. സ്വയംഭുമനുവിൻ്റെ സ്വഭാവം ഈ മകന് കിട്ടി. എന്താ സ്വയംഭുമനുവിൻ്റെ ജീവിതം? ആദ്യം പറഞ്ഞിട്ടുണ്ട്,
മകളെ കല്യാണം കഴിച്ചു കൊടുത്തു പോകുന്ന സമയത്തെ സ്വയംഭവനുണ്ട് ജീവിതം വർണ്ണിക്കുമ്പോൾ ഭൗതികാസ്ത കഥം ക്ലേശാബാധം ദേഹരി സംശ്രയം ഭൗതിക ക്ലേശങ്ങൾ അകത്തേക്ക് വരാതെ വളരെ വലിയ ഒരു കോട്ട കെട്ടിയിരിക്കുന്നു അദ്ദേഹം എന്ത് അബ്ജനാഭാംഘ്രി സരോജകോശദുർഗാശ്രിത നിർജിത ഷട്സപത്ന എന്നാണ് ഭഗവൻ സേവയാകുന്ന ആ വളരെ വലിയ ആയിരം കോട്ടകൾ എന്നാണ് അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഭഗവാനെ സേവിക്കൽ നാമം ജപിക്കൽ അതേപോലെ കീർത്തനങ്ങൾ ചൊല്ലൽ ഹോമാദികളോ യാഗാദികളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സൽക്കർമ്മങ്ങളുടെ കോട്ടയാണ് നല്ല കവചമാണ് അത് തകർത്ത് ഒരു ദുഃഖത്തിനും അകത്തേക്ക് കയറി വരാൻ പറ്റില്ല അതാണ് ഭാഗവതോത്തമന്മാരുടെ നില അതുപോലെ ആ കാമക്രോധലോഭ മോഹമത മത്സരാദികളും കയറി വരികയില്ല മനസ്സിലേക്ക് അപ്പോൾ ആ ഒരവസ്ഥയിലെത്തിയ പ്രിയവ്രതൻ നേരത്തെ തന്നെ സന്യാസിയാവാൻ നിശ്ചയിച്ചു പക്ഷേ സ്വയംഭൂമനുമായ അച്ഛനും എന്താ ബ്രഹ്മാവാകുന്ന മുത്തച്ഛനും കൂടി വന്ന് നാരദൻ്റെ ശിഷ്യനായിട്ട് കഴിയണ പ്രിയവ്രതനെ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് കല്യാണം കഴിപ്പിച്ചു അച്ഛൻ്റെയും മുത്തച്ഛൻ്റെ ഇഷ്ടത്തിന് രണ്ട് കല്യാണം കഴിച്ച് അതിൽ മക്കളൊക്കെ ആയപ്പോൾ അവർക്കെല്ലാം വീതിച്ചു കൊടുത്ത് ഒരു തമ്മിത്തല്ലും ഇല്ലാത്ത മട്ടിൽ വേണ്ട പോലെ കാരണവരെ ഒക്കെ തയ്യാറാക്കി ഇതാ പോയി തിരിച്ച് നാരദസ്യ പദവിയും പുനരേവ അനുസസാരം നാരദൻ്റെ ശിഷ്യനായിട്ട് പോയി അദ്ദേഹത്തിൻ്റെ മകൻ അഗ്നിധരൻ കാട്ടുപോയി എനിക്ക് കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ കിട്ടണേ ബ്രഹ്മാവേ എന്ന് പ്രാർത്ഥിച്ച് തപസ് ചെയ്തു വിദേശ പെണ്ണ് അവിടെ ആകാശത്തുനിന്ന് അങ്ങനെ ഇറങ്ങി വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ട് ഇന്നത്തെ സിനിമാ പാട്ടുകാരൊക്കെ തോറ്റു തുന്നം പാടും ഇന്നലെ പറഞ്ഞുല്ലോ ഭാഗവതം നോക്കി പഠിക്കട്ടെ എങ്ങനെ സിനിമാ പാട്ട് എഴുതാമെന്ന് ഇതിലത്തെ ചില പ്രാർത്ഥനയൊക്കെ കേട്ടാൽ വല്ല ദേവിയോടുള്ള പ്രാർത്ഥനയാണോ എന്നൊക്കെ തോന്നിപ്പോവും അറിയാണ്ട് തൊഴുതു പോകുന്ന അർത്ഥം പക്ഷേ അത് തൻ്റെ കാമിനിയോടൊരു കമിതാവ് പറയുന്നതാണ് ഇന്നലെ പുരഞ്ജനൻ തൻ്റെ പത്നിയോട് പറഞ്ഞതുപോലെ ഇയാളും തൻ്റെ കാമുകിയോട് തൻ്റെ ഇഷ്ട ദേവിയോട് അങ്ങനെ പ്രാർത്ഥിച്ചു അതിഗംഭീരാണ് ആ പ്രാർത്ഥനകൾ എന്തായാലും അപ്പോൾ നമുക്കൊക്കെ തെറ്റിദ്ധാരണ വരിക ഇപ്പോൾ സ്വാതി തിരുനാൾ മഹാരാജാവ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചതൊക്കെ ചിലർ സിനിമയിലേക്ക് എടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലിടാം അല്ലതാത് അളിവേണി എന്തു ചെയ്യൂ ഹന്ത മാനിനി എന്നൊക്കെ പറയുമ്പോൾ അത് ഏതോ പ്രേമഗാനാന്നാണ് തോന്നുന്നത് പത്മനാഭൻ ഇഹ വന്നേനല്ലോ എന്നൊക്കെയാണ് വരിയുടെ അർത്ഥം അതൊക്കെ ഇപ്പോൾ ആര് നോക്കാൻ വരിയുടെ അർത്ഥമൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും ചെയ്യുമോ പിന്നെയോ അതിന് സംഗീത സംവിധാനം ചെയ്ത് കൂടി കിട്ടിയാൽ പിന്നെ വരി അതിലേക്കാണ് പാകത്തിന് തിരുക അങ്ങനെയാണ് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ നല്ല കവിതകൾ സിനിമാ പാട്ടാക്കുമ്പോൾ അതിൽ പത്മനാഭൻ ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് അതോന്നൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ നിശ്ചയമില്ല ഇതുപോലെയാണ് ഇതും ഇതിലത്തെ ആ കാമിനിയോടുള്ള അപേക്ഷ കണ്ടാൽ ഏതോ വലിയൊരു ദേവതയോടുള്ള പ്രാർത്ഥനയാണോ എന്ന് തോന്നും ആ വിദേശ പെണ്ണിന് ഈ ഭാരതീയനെ വളരെ പിടിച്ചു അയാളുടെ കൂടെ വളരെ കാലം നിന്നു അനവധി മക്കളുണ്ടായി അപ്പോഴാത്ര ആ കുട്ടിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞങ്ങൾ വിദേശ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയൊന്നും പതിവില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയപ്പോൾ എനിക്കും എൻ ഒ സിയും വിസയും പാസ്പോർട്ടും ശരിയാക്കി തരുക എന്ന് ചോദിച്ചു അത്രേ അങ്ങനെ ഭാര്യയുടെ കെയർ ഓഫിൽ മക്കളെ നിങ്ങളൊക്കെ ഇവിടെ താമസിച്ചോളൂ അച്ഛൻ അമ്മയുടെ കൂടെ പോവുക എന്ന് പറഞ്ഞ് വിദേശത്തേക്ക് പറന്നു അദ്ദേഹം ചാടിപ്പോയി അപ്പോൾ ഒരാഗ്നിധരൻ്റെ കഥയാണ് ഇന്ന് ഭാഗവതത്തിൽ അന്ന് പറഞ്ഞത് ഇന്നോ ഇന്ന് നമ്മുടെ നാട്ടിൽ നിറയെ ആഗ്നിധരന്മാരാ അല്ലേ അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ വല്ല കലാമണ്ഡലത്തിലോ കല പഠിക്കാനോ വല്ല റിസർച്ചിനോ എന്തിനെങ്കിലും ആയിട്ട് വന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടി എങ്ങനെയെങ്കിലും അവരുടെ കെയർ ഓഫിൽ അങ്ങോട്ട് ചാടിയിട്ട് ഏ എന്ത് ഭാരതം വൃത്തികെട്ട രാജ്യം വരികയാണെങ്കിൽ ഫോറിനിൽ വരണം എന്ന് പറയുന്ന അപൂർവം ചില അഗ്നിധർമാർ ഇന്ന് ധാരാളം ഉണ്ട് അന്ന് ഒരാളേ ഉള്ളൂ എന്ന് കാണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ നാഭി മഹാരാജാവ് ഇതാ ഭഗവാനെ സേവിച്ച് ഭഗവാനെ തന്നെ പുത്രനായിട്ട് നേടി അതാണ് ഋഷഭാവതാരം ആ ഋഷഭൻ്റെ ചരിത്രമാണ് ഇനി ശ്രീശുഖൻ പറഞ്ഞിരിക്കുന്നത്